guys! Welcome back to DKK! Hello everyone! ഇപ്പൊക്കൊന്നും മനസ്സിലായിണ്ടാവില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടെ തുടങ്ങിയ വ്ളോഗാണ്. ഇപ്രാവശ്യം ആരുമില്ല വെഡിങ് ആനിവേഴ്സറി എന്നാണ് ഞാൻ പറഞ്ഞതേ. അല്ല അപ്പൊ അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഒക്കെ അത് കണ്ടു വരട്ടെ, എന്നിട്ട് വൈൻഡപ്പ് എടുക്കാൻ. അപ്പൊ എന്തായിരുന്നു? അതെ, ഞങ്ങൾ രണ്ടുപേരും തുടങ്ങിയ ഈ യാത്രയിൽ ഇവരൊക്കെ എങ്ങനെ വന്നു അടുത്ത വ്ളോഗിൽ പോയി കണ്ടിട്ട് വരൂ. ആ വന്നത് കാരണം എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട വലിയ വിശേഷമുള്ള ഒരു വ്ളോഗാണ്. അതെ, ഒരു ദുരന്തം നടന്ന ദിവസമാണ് പട്ടി ഇന്നല്ല നാളെ. അപ്പൊ നമ്മള് അതിന്റെ ഒരു സെൽവ്, അതായത് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ് നാളെ February 20th. വീഡിയോ മിക്ക നിങ്ങൾ അത് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോ നമ്മളിന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പോവാണ്. പക്ഷെ നമ്മൾ ഇത്തവണ വളരെ പ്രത്യേകത ഉണ്ട്. ഒരുപാട് ജനങ്ങളോട് കൂടെ ആരുമില്ലാതെ ഞങ്ങൾ വഴി മാറി ഞങ്ങൾ സ്ഥലത്ത് ഇത്തവണ നാട്ടില് സെലിബ്രേഷൻ നടത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ ഫ്രണ്ട്സ് പണങ്ങും. ഇവിടുത്തെ ഫ്രണ്ട്സ് ഇവിടെ സെലിബ്രേഷൻ നടത്തിയാൽ നാട്ടിലെ ഫ്രണ്ട്സ് പണങ്ങും. അപ്പൊ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു ആരും വേണ്ട, രണ്ടുപേരും ആരും വേണ്ട എന്നല്ല, ഇനിയിപ്പോ വിളിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേരെ വിളിക്കാൻ നിൽക്കണം. കല്യാണം തന്നെ നിങ്ങൾ കണ്ടല്ലോ, കല്യാണം നടത്തേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരും കൂടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാറി ഒറ്റയ്ക്ക് തന്നെ ആഘോഷിക്കാം. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഇന്ന് പോകുന്നത്. പക്ഷെ പോകുന്ന സ്ഥലം ഞാൻ ഇവൾക്ക് ഒരു സർപ്രൈസ് ആയിട്ടൊരു സ്ഥലം. യെസ്, മറ്റാൾ എവിടെയാ ബുക്ക് ചെയ്തേക്കണെന്നൊന്നും പറഞ്ഞിട്ടില്ല. കൊച്ചി തന്നെയല്ലേ? ആ, ഇവിടുന്ന് ഒന്നൊന്നേകാല് മണിക്കൂറുണ്ട് ശരിക്കും. ഓക്കെ, അപ്പൊ എന്നാ വേഗം പോവാം. എവിടെയാണ് പോണേ, എന്താണെന്നൊക്കെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചുതരാം. നിങ്ങൾക്ക് വിഷ് ചെയ്യൂ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. നിങ്ങൾ ശരിക്കും എനിക്ക് അവളോട് ഭയങ്കര സ്നേഹമായിട്ട് കൈ വെച്ചാൽ കൈ കടക്കട്ടെ. നമ്മുടെ വ്ളോഗാന്നുള്ള ഇതിനകത്ത് ഞാൻ പെട്ടെന്ന് ക്യാരക്ടറായി. അപ്പൊ അത് നല്ല സംഭവം. സംഭവം എന്താന്ന് വെച്ചാൽ ഇപ്പൊ കുക്കു പറഞ്ഞില്ലേ, കുക്കു പറഞ്ഞ സർപ്രൈസ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു കഥയുണ്ട് കേട്ടോ. 1 week back, ഒരാഴ്ച മുമ്പ് ഉണ്ടായിരുന്ന കഥയാണ്. എന്നെ കുക്കു വിളിച്ചിട്ട് പറഞ്ഞു, കുക്കു എന്നോടൊരു പരാതി പറയാണ്. സംഭവം ഇതാണ്, ലിജോ ചേട്ടാ എനിക്കൊരു ഹെൽപ്പ് വേണം. അപ്പൊ ചോദിച്ചു പറടാ എന്ന് പറഞ്ഞു. ഞാൻ വോയിസ് നോട്ട് അയക്കാം, അന്ന് കേട്ടു നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. അപ്പൊ കൂടെ ദീപ ഉണ്ടായിരുന്നു. അപ്പം ദീപ ഉള്ളതുകൊണ്ടാണ് അവൻ ഫോണിൽ വോയിസ് നോട്ട് അയച്ചത്. സംഭവം ഇതാണ്, ദീപ എപ്പോഴും കുക്കുവിനെ കളിയാക്കുന്നു. ദീപയുടെ ഹെൽപ്പ് ഇല്ലാതെ കുക്കുവിന് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കുക്കുവിന് ദീപയാണ് ഫുൾ സർപ്രൈസുകൾ കുക്കുവിന് കൊടുക്കാറ്. അല്ലാതെ ദീപയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ കുക്കുവിന് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ചലഞ്ച് ചെയ്തു. അപ്പൊ കുക്കുവിന്റെയും ദീപയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. ഇന്ന് പറയുമ്പോ ഇന്ന് ഡേറ്റ് ചെയ്തതാ 19th. അപ്പൊ സംഭവം കുക്കു എന്നോട് പറഞ്ഞു, എനിക്കൊരു റിസോർട്ടിന്റെ പേര് അയച്ചു തന്നു. മാളിയേക്കൽ എന്ത് ഈ പറഞ്ഞു, ഇതോ മാളിയേക്കൽ ഹെറിറ്റേജ് റിസോർട്ട് അങ്ങനെന്തോ പേര്. അപ്പൊ അത് ചെറായിലാണ്. അപ്പൊ ആ പേര് മാത്രം അയച്ചു തന്നിട്ട് പറഞ്ഞു എനിക്ക് ഈ റിസോർട്ട് 19th സെറ്റ് ചെയ്യണം, ഇവിടെ റൂം ബുക്ക് ചെയ്യണം, പിന്നെ നമ്മുടെ സർക്കിളിലുള്ള എല്ലാവരെയും ലിജോ ചേട്ടൻ വിളിക്കണം. ആരൊക്കെ വരുമെന്ന് കുക്കുവിനോട് പറഞ്ഞിട്ടില്ല, കുക്കുവിന് അറിയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒത്ര ഉള്ളു, ദീപയ്ക്ക് അവിടെ വന്നു കഴിയുമ്പോൾ ഈ റിസോർട്ട് ആൻഡ് നമ്മളെല്ലാവരും കാണുമ്പോൾ സർപ്രൈസ്. പിന്നെ ഈ റിസോർട്ട് ബുക്ക് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ദീപ എപ്പോഴോ ഒരിക്കൽ പറഞ്ഞു എപ്പോഴെങ്കിലും നമുക്ക് ഈ റിസോർട്ടിലൊന്ന് പോകണം എന്ന് ദീപ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു. അപ്പൊ ആ ആഗ്രഹത്തിന്റെ പുറത്താണ് കുക്കു അന്ന് നോട്ട് ചെയ്തു വെഡിങ് ആനിവേഴ്സറിക്ക് ഇങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് ഒരു സർപ്രൈസ് ആയിട്ട് അത് ചെയ്യാന്ന്. അപ്പൊ അത് നമ്മള് വിളിച്ച് സെറ്റ് ചെയ്തു, ബുക്ക് ചെയ്തു.
ഇപ്പൊ നമ്മള് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും ആദ്യം എത്തേണ്ടത് ഞങ്ങളായിരുന്നു, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളാണ് ഇപ്പൊ ഏറ്റവും അവസാനം എത്താൻ പോകുന്നത്. ബാക്കി എല്ലാവരും അവിടെ ഉണ്ട്, ജി പി ഉണ്ട്, ദിയ ഉണ്ട്, സഹലക്ക ഉണ്ട്, ജീവയുണ്ട്, അപർണയുണ്ട്, എല്ലാവരും അവിടെ ഉണ്ട്. മാത്രമല്ല റൂമിൽ സർപ്രൈസ് ഒരുക്കാനുള്ള സാമഗ്രികളെല്ലാം എന്റെ കാറിലാണ്, അതുകൊണ്ട് ഞാൻ എത്തിയാലാ അവിടെ സർപ്രൈസ് ഒരുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ സമയം 6:10 സൂര്യൻ പോണേക്കാൻ മുമ്പ് എത്താണെങ്കിൽ കുറച്ച് റിസോർട്ടിന്റെ വിഷ്വൽസ് ഞാൻ കാണിച്ചുതരാം. അടിപൊളി റിസോർട്ടാണ് ഇപ്പൊ അവരൊക്കെ പറഞ്ഞിരുന്നത്. അപ്പൊ ഇതാണ് സംഭവം, നമ്മളവിടെ അവർക്ക് വേണ്ടി സർപ്രൈസ് ഒരുക്കുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോ കാണാൻ പോകുന്നത്. ആരൊക്കെ ഉണ്ടെന്നും എന്തൊക്കെ പരിപാടികളുണ്ടെന്നും ഓക്കെ. സർപ്രൈസ് ഉണ്ട്, നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോവാണ് പറയും. സ്റ്റേ ചെയ്യാൻ പോവാണ് സ്റ്റേ ചെയ്യാൻ പോവാണ് കുക്കുവിന്റെ അടുത്ത് ദീപടുത്ത് പറയും. ഈ റിസോർട്ടാണെന്ന് പറഞ്ഞിട്ടില്ല. ഈ റിസോർട്ട് ബുക്ക് ചെയ്യാൻ കാരണം വെച്ചാൽ കുറെ നാളുകൾക്ക് മുമ്പ് ദീപ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്നപ്പോ അല്ല ഈ റിസോർട്ടിന്റെ ആഡ്. അല്ല ഇത് നോക്ക്, ഇത് മറ്റേ എന്നിട്ട് ഇങ്ങോട്ട് വരും. അപ്പൊ ഈ റിസോർട്ട് ബുക്ക് ചെയ്യാൻ കാരണം കുറെ ആൾക്ക് മുമ്പ് ഇതിന്റെ ആഡ് ദീപ കണ്ടപ്പോ എന്തെങ്കിലും റിസോർട്ടിൽ പോണം എന്നൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ റിസോർട്ട് ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. അത്രേ ഉള്ളൂ, പേര് മാത്രം പറഞ്ഞോളൂ കുക്കുവിന്റെ. അപ്പൊ കുക്കു ആ പേര് എനിക്ക് അയച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു എന്ത് വില കൊടുത്തും ഇവിടെ റൂം വേണം ബുക്ക് ചെയ്യണം. അപ്പൊ ഞാൻ കൂടുതൽ കണ്ടുപിടിക്കാനൊന്നുമില്ല എന്റെ ഇവിടെ വന്ന് ഇത് കാണുമ്പോ സർപ്രൈസ് ആയല്ലോ. ഇവിടെ വന്ന് നമ്മുടെ ദീപ കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞു ഞാൻ എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ സംഭവം. അപ്പൊ നമ്മളൊന്നും ഉണ്ട് ഉള്ള കാര്യം ദീപിക്ക് അറിയില്ല. ദീപ എന്നോട് രണ്ടു പ്രാവശ്യം പറഞ്ഞ ആരും വിളിക്കുന്നൊന്നുമില്ല, ഞാൻ മറ്റന്നാ എന്റെ പരിപാടി ഉണ്ടല്ലോ അപ്പൊ എല്ലാരും കാണാലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു വിഷമമുണ്ട്, വെഡിയാനേഴ്സിൽ ഞാൻ പ്ലാൻ ചെയ്തപ്പോൾ നടത്താൻ പറ്റുന്നില്ല. നമ്മളൊന്നും ഉണ്ടെന്ന് നമുക്കറിയില്ല. കുക്കു എന്നോട് നമ്മുടെ സർക്കിളിൽ ആരൊക്കെ ആണെങ്കിൽ വിളിച്ചോ, പക്ഷെ ആരൊക്കെ വന്നിട്ടുണ്ട് എന്നോട് പറയണ്ടെന്ന് കുക്കു പറഞ്ഞു. കുക്കുവിനും അറിയില്ല ആരൊക്കെ ഉണ്ടെന്ന്. ഇപ്പൊ ഇവിടെ ഇത് കഴിഞ്ഞ് കൂടുതലേ ആണെന്നും അറിയില്ല. നോർമൽ റൂം എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് വന്നു കഴിയുമ്പോൾ ചേച്ചി നോർമൽ റൂം നട്ടു കൊടുക്കും. അത് കഴിഞ്ഞ് പറഞ്ഞ ഒരു സ്വീറ്റ് റൂം ഉണ്ട്, അതിന് കാണിച്ചാൽ അവന് ഇങ്ങോട്ട് ഉണ്ട്. ബോർ ഓർക്കണം നമ്മൾ എല്ലാവരും. അത് കേക്ക് ഫ്ലോട്ടിംഗ് കേക്ക്, ഫ്ലോട്ടിംഗ് കേക്ക്. നാളെ ബില്ല് സെറ്റ് ചെയ്യേണ്ടി വരുള്ളൂ കുക്കുവിനെ. ഒരു മിനിറ്റ് ഒന്ന് കാണിക്കും കുക്കു. നാളെ നിന്നെ കാത്തിരിക്കുന്നത് ഊക്കമില്ല. ഇതിന് ഈ വീഡിയോ കാണുമ്പോഴേ മനസ്സിലാക്കുള്ളൂ, അതാണ് അത് ഏറ്റവും വലിയ സത്യം. ചടമ്പോണോ ഇത് ഇങ്ങനെയൊക്കെയാണ്. Best day.
ഞാൻ എ സി ഓൺ ആക്കുന്നു. അതല്ല ഇവിടുത്തെ പരിപാടി എന്താ ഇവിടുത്തെ എല്ലാവരും കേക്ക് ബലൂൺ ഉണ്ടാക്കുന്നു, വീർപ്പിക്കുന്നു. നമ്മൾ വി ആർ വെയിറ്റിംഗ് ഫോർ അവർ കപ്പിൾസ്. കുക്കും മിസ് കോൾ അടിച്ചു, കുക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇപ്പൊ സമയം ഏഴര, ഇപ്പൊ എട്ടര അന്ന് ഇവിടെ എത്തുമെന്നാണ് ഞങ്ങൾക്ക് കാൽക്കുലേഷൻ. എ സി ഓണായി, എ സി ഓണായി, നിജ എ സി ഓണായി. മക്കളെ എല്ലാം ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം ശരിയാവും. ഞങ്ങൾ വേണമെങ്കിൽ നിനക്ക് ക്രെഡിറ്റ് തരാം, ആ റെഡും പേർപ്പിളും നീയാണ് വീർപ്പിച്ചെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ലിജോ എല്ലോ ബലൂൺ അപ്പുറത്തെ കുറുനരി കുറുനരി നിങ്ങൾ കാണുന്നുണ്ടാവും. കുറുനരി കുക്കു 3 മിനിറ്റിനകം ഇവിടെ എത്തും. അപ്പൊ കേക്ക് പോരും, കേക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മളെല്ലാരും അവിടെ പോയി വിളിക്കും. സൈഡിലോട്ട് മാറിയതല്ലേ, ഈ സൈഡിൽ ഫ്ലവർ ഉണ്ടായിരുന്നു. മാച്ച് ബോക്സ്, മാച്ച് ബോക്സ് ഉണ്ടോ? ആരും മിണ്ടല്ലേ, ആരും മിണ്ടല്ലേ. ഫൈനലി നമ്മൾ ഇവിടെ എത്തി. യെസ്, ഇതാണ് നിനക്ക് വേണ്ടി മാറ്റി വെച്ച, എനിക്ക് വേണ്ടി മാറ്റി വെച്ചതോ. എങ്ങനെയുണ്ട് വൈബ്? എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. ഓക്കേ, നമുക്ക് ഈ ലൈറ്റിന്റെ മഞ്ചമാരൊന്നുമില്ലേ? എല്ലാവരും ഉണ്ട്. പക്ഷേ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ എനിക്ക് അറിയാമെന്നില്ല, വെറുതെ പോവാം. ഓക്കെ, വണ്ടി പാർക്ക് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, സോ നമ്മുടെ ഐ ഡി ഉണ്ടെങ്കിൽ ഇവിടെ താമസിപ്പിക്കുള്ളൂ കേട്ടോ. നീ കള്ളനാന്ന് മനസ്സിലായി, ഇതിന്റെ മോൻ കണ്ടപ്പോ തന്നെ മനസ്സിലായി. അത് ഞാൻ കണ്ടു. ഇത് ഞാൻ പറഞ്ഞ സ്ഥലമല്ലേ കള്ള, ഇത് ഞാൻ നിനക്ക് സജസ്റ്റ് ചെയ്തുന്ന സ്ഥലമല്ലേ. കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്, ഫുൾ ഇംഗ്ലീഷ് ആണ്, അതുകൊണ്ട് ഞാൻ ഇടപെടുന്നില്ല. എന്തായി റിസപ്ഷൻ ആൾ വേണം ചേച്ചി? ഓക്കെ, ലൈസൻസ് സബ്മിറ്റ് ചെയ്തോ? സബ്മിറ്റ് ചെയ്തായിരുന്നോ? പാരന്റ്സിനെ കൊണ്ടുവന്നുണ്ടോ? ഓക്കെ, അതെ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് റൂം കാണാൻ പോവുകയാണ്. കേരള വില്ലയാണ് നമ്മൾ എൻട്രിയുടെ വരുന്നത്, ലെഫ്റ്റ് സൈഡിൽ കാണാം.
നമുക്ക് ഇവര് രണ്ട് റൂം ചോയ്സ് തന്നിട്ടുണ്ട്. അപ്പൊ എന്നോട് ഇഷ്ടപ്പെട്ടത് എടുത്തോന്ന് പറഞ്ഞു. ഏകദേശം രണ്ടു സെയിം പ്രൈസ് ഒക്കെ തന്നെയാ. അപ്പോൾ ഇതാണ് റൂം. അത് വേണമെന്ന് അവർ കണ്ടിട്ടില്ലല്ലോ. ഇവിടെ ബാൽക്കണി ഉണ്ട് അല്ലേ, ചെറിയ സിറ്റിംഗ് ഏരിയ. അത് കാണുന്നില്ല. ഓക്കെ, ഈ ലൈറ്റൊക്കെ ഓഫ് ആവുന്നതൊക്കെ പുറത്തത് കാണും. നമ്മൾ രണ്ടാമത്തെ റൂമിലോട്ട് പോവാണ്. സിറ്റിംഗ് സ്പേസ് ഉണ്ട് അല്ലേ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവര് ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്ത് പൊളിച്ചടക്കിയിട്ടുണ്ട്. ചുമ്മാ ചില്ല് മൂടാണ്. ചില്ല് ചെയ്യാൻ താല്പര്യമുള്ളവർ ചില്ലും കുപ്പിയായിട്ട് വന്നാൽ കാര്യമില്ല. താങ്കൾ എവിടേക്കാ പോകുന്നത്? അടിപൊളി, ഇത് പുഴയുണ്ട് കേട്ടോ, അടിപൊളി. തകർത്തു അടിക്കുള്ള കൊണ്ടുവരാം, മീനും പിടിക്കാം. പൊളിച്ചു സെറ്റ് കൊണ്ടുവരുന്ന കൂടുന്ന സൈക്കിളും ചവിട്ടാം. യെസ്, നമ്മൾ രണ്ടാമത്തെ റൂം തുറക്കാൻ പോവുകയാണ്. ആ ചേച്ചിയും തുറക്കോ, മൊത്തം കാണില്ല അല്ലേ. എനിക്കിഷ്ടായി, നൈസ്. ചേക്ക് പറയാൻ വാക്കിട്ടില്ല, വളരെ കൃത്രിമ. എങ്ങനെയുണ്ട് സാധനം, റൂം എങ്ങനെയുണ്ട്? ഇതാണോ നീ കണ്ട റൂം? നമുക്കൂതല്ലേ?
ഞങ്ങളെല്ലാരും അങ്ങോട്ട് കൂടെ ഹാപ്പി ആനിവേഴ്സറി പറഞ്ഞു കൊടുക്കും, എന്നെ കിട്ടില്ല. പിന്നെ ഞാനാണ് കൂടി ഞാനറിഞ്ഞു. ഇല്ലില്ല ആ സാധനം ഇല്ല. മോഹം കാണിച്ചിട്ട് കൊടുക്കുക. ഞാൻ വന്നപ്പോ പറഞ്ഞിട്ടായിരുന്നു ഓവർ സ്മാർട്ടാണ്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടായിരുന്നു ചുമ്മാ ഞാൻ പറഞ്ഞിട്ടായിരുന്നു. നീ വന്നപ്പോ ഒരു വെള്ളം ഞാൻ പറഞ്ഞു ഞാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു ഞാൻ
ഇത് ശരിക്കും കുക്കുവിന് വായിക്കാനൊന്നും അറിയില്ല, തലമുറ പിടിച്ചിരിക്കാനോ ഇത് അടുത്ത ആനിവേഴ്സറിക്ക് ഞാനിത് വായിച്ച് പഠിച്ചിട്ട് ഇവൾക്ക് ഞാനൊരു പാട്ട് പ്ലേ പാടുന്നുണ്ടല്ലേ. നമ്മളൊന്നും വേണ്ടല്ലേ. ജീവാ ഞാൻ കേട്ടോ, നീ ഇവിടെ വന്നിരിക്കാൻ എന്റെ മേത്ത് വെള്ളം അല്ല ദീപിനെ കാര്യം പറഞ്ഞു, ഇവിടെ വന്നപ്പോ ഞാൻ എന്തൊരു കളിയാക്കി എനിക്ക് താല്പര്യമില്ല. ഞാൻ എനിക്ക് കരണ്ടത്തിന് മാത്രം ആവശ്യമില്ല, ഞാൻ അതിന് മാത്രം ഇതിന്റെ മാത്രം അപ്പൊ ഇനി വേണ്ട കളിക്കണ്ട, ഇനി കമ്പനി വേണ്ട കളിക്കും വേണ്ട അത്രേ ഉള്ളൂ. ഞാൻ ഞാൻ പോയിട്ട് നമുക്ക് നാളെ ഞാൻ പിടിക്കട്ടെ, ഒരാളൊന്ന് കരയാ, ഒരാൾ പോവരുത് എന്ന് പറയാൻ ഒരു പരിപാടിക്കൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാരും പോണല്ലോ, ഒരു കുഴപ്പമില്ല. ചിരിക്കുമ്പോ മാത്രമേ ഉള്ളൂ ഇവിടെ എല്ലാരും കംഫർട്ടബിൾ. ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു വിഷം വന്ന് ഞാൻ കംഫർട്ടബിൾ ആവത്തില്ല. ഞാൻ മാന്യമായി കാര്യം സംസാരിക്കുക, അതിന് മാത്രത്തിന് മാത്രം പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയമായിരുന്നു, ഇത്ര വലിയ വിഷയം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളൂ. ചുമ്മാ വെറുതെ എനിക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. ഞാൻ എന്റെ
സക്സസ്ഫുള്ളി സ്നേഹത്തോടെ കംപ്ലീറ്റ് ചെയ്ത നമ്മുടെ സ്വന്തം കുക്കുവിനും ദീപയ്ക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വക 1,000,000. അങ്ങനെ വളരെ വിജയകരമായി ഒരു വർഷം പൂർത്തിയാക്കി ഞങ്ങളുടെ കുക്കുവിനും ദീപയ്ക്കും നല്ല ഹാപ്പിയായിട്ട്. അപ്പൊ ഞങ്ങളുടെ ഈ ചെറിയ ഞാൻ പറയട്ടെ, ഞങ്ങളുടെ ഈ ചെറിയ വെഡിങ് ആനിവേഴ്സറി വലിയ വലിയ മെമ്മറിയിലോട്ട് ആക്കി തന്ന എല്ലാവർക്കും. ഞാനെന്റെ സന്തോഷം ഒരു സന്തോഷത്തോടെ പ്രകടിപ്പിക്കാം. ഓക്കെ, അപ്പൊ എന്റെ പുന്നാര മോൾക്ക് കുഞ്ഞൊരു ഗിഫ്റ്റ് ചേട്ടൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഗിഫ്റ്റോടുകൂടെ നമ്മൾ ഇവിടെ എനിക്ക് തന്ന പോലത്തെ വലിയ ഗിഫ്റ്റ് അല്ല, എന്റെ കുഞ്ഞു ഗിഫ്റ്റ് ആണ്. കണ്ണടക്കി കണ്ണുറക്കണ്ട, തപ്പെന്ന് പറ എനിക്ക് മനസ്സിലായി. ഇതാ എനിക്ക് പേരറിയില്ല. പ്രേക്ഷകരെ, നിങ്ങളെല്ലാവരും കണ്ടല്ലോ, മാർച്ച് 25 ജീവ ചേട്ടന്റെ ബർത്ത്ഡേ ആണ്. എല്ലാവരും ഫ്ലാറ്റിലോട്ട് പോവാ, വീട്ടിലോട്ട് പോവാ, കുടുംബ സമേതം എല്ലാവരും ജീവ ചേട്ടന്റെ. എന്റെ കോഴിക്കോട് ട്രിപ്പും കൂടെ. അപ്പൊ അക്കിസ് എന്നെ മുന്നേ,
ഞാനെല്ലാതും ലിജോ ചേട്ടനാണ് ഏൽപ്പിച്ചത് ലിജോ ചേട്ടനും സഹൽക്കയും പിന്നെ ഇവിടെ വന്ന എല്ലാവരും ഇത്രയും വളരെയധികം ഗംഭീരമാക്കി മനോഹരമാക്കിയ ഈ വേളയിൽ എനിക്ക് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുണ്ട് എല്ലാവരും എന്റെ ചാനലൊക്കെ അപ്പൊ എല്ലാവർക്കും വലിയൊരു താങ്ക് യു. ഇനിയുമുള്ള വർഷങ്ങൾ ഇതുപോലെ എല്ലാവരുടെയും കൂടെ ഹാപ്പി ആയിട്ട് ആനിവേഴ്സറി ആഘോഷിക്കാൻ പറ്റട്ടെ. ഞാൻ എനിക്ക് ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എടുത്ത നമ്മുടെ എലമെൻട്രിക്സിന് താങ്ക് യു. ഇവിടെയും വന്നു എലമെൻട്രിക്സ്. എനിക്ക് മെസ്സേജ് അയക്കരുത്, ഞാൻ പറഞ്ഞില്ല. എലമെൻട്രിക്സ് അധികം ബാക്കിലോട്ട് പോകണ്ട, ബാക്കിൽ കാണിയാണ്. ഫോട്ടോ എടുത്തോ, ഫോട്ടോ എടുത്തോ, ഫോട്ടോ എടുത്തോ എല്ലാവരും.